മരണം തുടർക്കഥയായ ഒരു പ്രദേശമുണ്ട് തിരുനാവായ. സൗത്ത് വല്ലാറിനെയും വാവർക്കുന്നിനെയും ബന്ധിപ്പിക്കുന്ന പാലത്തിൻകുണ്ട് എന്ന പ്രദേശം. വർഷങ്ങളുടെ ഇടവേളകളിൽ 5 മനുഷ്യജീവനുകളെയാണ് പാലത്തിൻകുണ്ട് നടപ്പാലത്തെ വെള്ളക്കെട്ട് കവർന്നെടുത്തത്. അപകട സാധ്യത അധികാരികൾക്ക് മുമ്പിൽ വിവരിച്ചിട്ടും അധികാരികൾ കണ്ണു തുറക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ഞാൻ വൈച്ചു അരിക്കാഞ്ചിറ, വെട്ടം വോയിസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 1990 വാവർക്കുന്നിനെയും സൗത്ത് പല്ലാർ പ്രദേശത്തെയും ബന്ധിപ്പിക്കുന്നതിനായി 200 മീറ്ററിലധികം നീളത്തിൽ നടപ്പാലം നിർമ്മിക്കുന്നത്. അന്നത്തെ സാഹചര്യത്തിൽ ഭൂമിയുടെ താഴ്ചയ്ക്ക് അനുയോജ്യമായാണ് നടപ്പാലം നിർമ്മിച്ചത്. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ സഞ്ചരിക്കാവുന്ന രീതിയിലാണ് പാലം നിർമ്മിച്ചത്. പാലത്തിന്റെ പകുതി ഭാഗങ്ങളിൽ മാത്രമേ കൈവരി സ്ഥാപിച്ചിട്ടുള്ളൂ എന്നത് അപകടങ്ങൾക്ക് കാരണമാവുന്നുവെന്ന് പറയാതെ വയ്യ. കാലവർഷം കനത്താൽ പാലത്തിലൂടെയുള്ള യാത്ര ദുസ്സഹമാണ്. യാത്രക്കാർ കാൽവഴുതി വെള്ളക്കെട്ടിലേക്ക് വീഴുന്നത് പതിവ് കാഴ്ച. ഒരാഴ്ച മുമ്പാണ് അമ്മ വീട്ടിൽ വിരുന്നിനെത്തിയ 9 വയസ്സുകാരൻ കാൽവഴുതി വെള്ളക്കെട്ടിലേക്ക് വീണത്. കൂടെയുണ്ടായിരുന്നവർ ബഹളം വെച്ചതോടെ പ്രദേശവാസികളെത്തി കുഞ്ഞിനെ മുങ്ങിയെടുത്ത് തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വർഷങ്ങളുടെ ഇടവേളകളിലുണ്ടായ 5 മരണങ്ങളിൽ പ്രദേശവാസികൾ ഏറെ ഭീതിയിലാണ്. ഈ നടപ്പാല ഇത് 1990 സ്ഥാപിച്ചതാണ്. അത് അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് താഴ്ത്തി ഉണ്ടാക്കിയ ഇതൊന്ന് ഉയർത്തി ഒന്നുകൂടെ നടപ്പാല ഇപ്പൊ 2 ഭാഗം റോഡ് വന്നിട്ടുണ്ട്. ഉയർത്തിയിട്ട് അതൊരു നല്ല റോഡാക്കി എടുക്കുകയാണെങ്കിൽ ഈ വെള്ളക്കെട്ട് ഒഴിവാകും, അതുപോലെ തന്നെ ഈ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നതും കൃഷി നശിക്കുന്നതുമായിട്ടുള്ള ഇതൊക്കെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. ഇതൊക്കെ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഇതായിരിക്കും. കാരണം നഷ്ടപ്പെട്ടവർക്കേ നഷ്ടപ്പെടുന്നതിന്റെ വേദന മനസ്സിലാവുള്ളൂ. എനിക്കൊരുപാട് കൃഷി നശിച്ച ആളാണ് ഞാൻ. അതുപോലെ തന്നെ എൻ്റെ സഹോദരി പുത്രന് ഒരു 10-15 വർഷം മുമ്പ് ഇവിടെ ഈ വെള്ളക്കെട്ടിൽ വീണിട്ടാണ് മരിച്ചത്. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആഘാതം തന്നെയാണ്. അപ്പം നമ്മൾ വെറുതെ പറയുന്നതല്ല, ആ ഒരു വിഷമം കൊണ്ട് പറയാണ്. അധികാരികൾ ഇനിയെങ്കിലും ഇനിയൊരു മരണം ഇവിടെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അധികാരികളുടെ ഭാഗത്തു നിന്ന് തുടർച്ചയായ ഇടപെടലുണ്ടായി ആ അനധികൃത മീൻപിടുത്തവും അവിടെ വെള്ളക്കെട്ടും വെള്ളം തടഞ്ഞു നിർത്തുന്നതും ഒഴിവാക്കി തരണമെന്നാണ് ഞങ്ങൾ നാട്ടുകാരെന്നുള്ളവർക്ക് പറയാനുള്ളത്. അനധികൃത മത്സ്യബന്ധനത്തിനായി വെള്ളം കെട്ടി നിർത്തുന്നത് നീരൊഴുക്കിന് സാരമായി ബാധിക്കുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. കോലൂപ്പാലം, മുട്ടിക്കൽ പോലുള്ള പ്രദേശങ്ങളിൽ കാലവർഷം ശക്തി പ്രാപിക്കുമ്പോൾ ഇവിടെ മത്സ്യബന്ധനത്തിനായി വെള്ളം കെട്ടി നിർത്തുന്നുവെന്നാണ് പരാതി. നീരൊഴുക്ക് തടസ്സപ്പെടുന്നതോടെ പാലത്തിൻകുണ്ട് പ്രദേശം ഉൾപ്പെടെ വെള്ളത്തിലാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. വെള്ളക്കെട്ട് രൂക്ഷമാവുന്നതോടെ വാവർക്കുന്ന് എടക്കുളം പ്രദേശങ്ങളിൽ വ്യാപകമായ കൃഷിനാശവും പതിവാണ്. 150 ഏക്കറിലധികം കൃഷിയാണ് ഈ വർഷം മാത്രം നശിച്ചത്. വെള്ളക്കെട്ട് രൂക്ഷമാവുന്നതും അനധികൃത മീൻപിടുത്തവുമെല്ലാം കൗരവത്തോടെ ചർച്ച ചെയ്യാൻ തിരുനാവായ തലക്കാട് പഞ്ചായത്തുകൾ മുന്നിട്ടിറങ്ങിയെങ്കിലും ഫലപ്രദമായ തീരുമാനമെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഈ നിങ്ങൾ പറഞ്ഞ പ്രശ്നവും അത് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് അവിടെ തടയണിടയോ അല്ലെങ്കിൽ തടുത്തു വെള്ളം തടുത്തു നിർത്തിയ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഈ മഴയുടെ ഒരു ഏതാണ്ട് 2 ആഴ്ച മുമ്പ് വരണ്ട് കിടക്കുന്ന നമ്മുടെ തലക്കാട് പഞ്ചായത്തിനകത്തുള്ള എല്ലാ കൃഷി സ്ഥലങ്ങളും വരണ്ട് കിടക്കുന്ന അവസ്ഥയായിരുന്നു. പെട്ടെന്ന് അടിത്തെറ്റുണ്ടായി വന്നൊരു മഴയാണ് ശരിക്ക്. പെട്ടെന്ന് ഇപ്പോൾ ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ ഞങ്ങൾ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അന്ന് ആ സമയത്ത് അവിടെ കൃഷിക്കാർക്ക് വേണ്ടിയിട്ട്
ചിലപ്പോൾ കൃഷിക്കാര് വെള്ളം തടുത്തിരുത്താൻ വേണ്ടിയിട്ട് കൊലുപാലം സാധാരണ ചെയ്യുന്ന പോലെ പമ്പ് ഹൗസിലേക്ക് വെള്ളമടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടാവും. അല്ലാതെ മീൻപിടുത്തക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ പഞ്ചായത്ത് ഒരു നടപടി സാധാരണ സ്വീകരിക്കാറില്ല. സാധാരണ ഞങ്ങൾ പോയിട്ട് എല്ലാ സ്ഥലങ്ങളിലും വെള്ളം കെട്ടി നിൽക്കുന്ന എല്ലാ ഭാഗത്തും വലയിട്ട ഭാഗങ്ങളിലൊക്കെ വല പൊട്ടിച്ചെറിയുന്ന സംഭവമാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവാറ്. അത് സാധാരണ പരാതികൾ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യാറുണ്ട്, അതിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സാധാരണ ഈ ക്രമം തെറ്റി വരുന്ന ഈ കാലാവസ്ഥ പലപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പ്രത്യേകിച്ച് കർഷകർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. ഈ ഇതിനു വേണ്ടിയിട്ട് തന്നെ തിരുനാവായ അതുപോലെ തന്നെ തലക്കാട് പഞ്ചായത്തിനായിട്ടുള്ള കർഷകർ, പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരടക്കം ചർച്ച നടത്തിയതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കർഷകർ അവിടെ വെള്ളം ഇവിടെ വെള്ളം കുറയുന്ന സമയത്ത് അവിടെ നിന്ന് വെള്ളം വിട്ടുകൊടുക്കാനും ഈ തടസ്സം ഉണ്ടാകുന്ന സമയത്ത് ഇവിടുത്തെ തടസ്സങ്ങൾ ഒഴിവാക്കാനും വേണ്ടിയിട്ട് തീരുമാനമായിട്ടുണ്ട്. പിന്നെ ഈ മീൻപിടുത്തക്കാർ ചെയ്യുന്നതൊക്കെ സാധാരണ രാത്രികാലങ്ങളിൽ എന്ത് സ്വകാര്യമായിട്ട് ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ കർശനമായിട്ടുള്ള നടപടി എടുക്കുന്നതിന് വേണ്ടിയിട്ട് RDOക്ക് പോലീസിനൊക്കെ നമ്മളിവിടെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപകടങ്ങൾ വരാതിരിക്കാൻ തന്നെയാണ് എല്ലാ ഭരണസമിതിയും, ഇപ്പോൾ തിരുനാവായാലും തലക്കാട് പഞ്ചായത്തായാലും അപകടങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്, വെള്ളക്കെട്ടുകളൊക്കെ മാക്സിമം ഒഴിവാക്കുന്നതിന് വേണ്ടി. ഈ തവണ നമ്മൾ തന്നെ പുഴ വൃത്തിയാക്കി നവീകരിച്ചിട്ട് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് മാക്സിമം പുഴ വൃത്തിയാക്കിയിട്ട് വെള്ളക്കെട്ടുകൾ ഒഴിവാക്കണം, അടുത്ത വർഷങ്ങളിൽ ആ രൂപത്തിലേക്ക് പോകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് പൈസ വകരിത്തിട്ടുണ്ട് തലക്കാട് പഞ്ചായത്ത്. തലക്കാട് പഞ്ചായത്ത് മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല, വലിയൊരു തുക അതിന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, എനിക്ക് തിരുനാവായ പഞ്ചായത്ത് അടക്കം ഇതിനെ സഹകരിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് വലിയൊരു പദ്ധതിയായിട്ട് അടുത്ത വർഷങ്ങളിലും വെള്ളക്കെട്ടില്ലാതെ പോകുന്ന രൂപത്തിലേക്ക് പോകാൻ പറ്റുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് ഭരണസമിതികൾ ആവശ്യമായ ഫണ്ട് അനുവദിച്ചാൽ നീരൊഴുക്ക് സുഗമമാക്കുന്നതിനാവശ്യമായ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് തലക്കാട് പഞ്ചായത്ത് ഭരണസമിതി നേതൃത്വം പറയുന്നത്. അനധികൃത മത്സ്യബന്ധനം ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടിയുണ്ടാവുമെന്നും പറയുന്നു. അവിടെയൊക്കെ അടച്ചേക്കണ്, ഇതിപ്പോ ഞങ്ങളിപ്പോ ഊരുകയാണ്, ഊരുകയാണ്. എന്താ കംപ്ലീറ്റ് അടച്ച് അവിടെ പിന്നെ കൊടുങ്ങു കാണ്ടിട്ടല്ല ഇപ്പുറത്തെ. വേനൽക്കാലത്ത് പോലും വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശമാണ് പാലത്തിൻകുണ്ട്. പ്രദേശത്തെ കുറച്ച് ഭാഗങ്ങളെങ്കിലും ഭിത്തി കെട്ടി സംരക്ഷിച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിൽ നീന്തൽക്കുളം ഒരുക്കാൻ കഴിയും. അനധികൃത മത്സ്യബന്ധനവും സുഗമമായ നീരൊഴുക്കുമെല്ലാം സുഗമമാക്കിയാൽ നിലവിലുള്ള അപകടങ്ങൾക്ക് പരിഹാരമാവുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിനെതിരെ എന്താണോ ഞങ്ങൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്തു തരാൻ പറ്റുന്നത് അത് ഞങ്ങൾക്ക് ചെയ്തു തരണം എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒഴിഞ്ഞ് ഈ ഭാഗം വിത്ത് കെട്ടി ശരിക്കും സംരക്ഷിച്ച സർക്കാരിൻ്റെ 1 ഏക്കറിലധികം വരുന്ന സ്ഥലം വിത്ത് വെട്ടി സംരക്ഷിച്ച് ഇത് കുട്ടികൾക്ക് നീന്തൽ പഠിക്കാനും ഏത് കാരണം ഏത് സമയത്തും വെള്ളം ഉണ്ടാകുന്ന സമയമാണ് ഇവിടെ ഈ ഭാഗമാണ്. അപ്പോൾ വേനൽക്കാലത്ത് പോലും വെള്ളം ഇവിടെ സ്റ്റോറേജ് ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ കുട്ടികൾക്ക് നീന്തം പഠിക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യത്തിലാക്കിയെടുക്കുകയാണെങ്കിൽ രണ്ട് രീതിയിൽ കുട്ടികൾ ഇത്ര അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനും ആ നീന്തൽ പഠിക്കലുകൊണ്ട് കാരണമാവും. അതിനൊക്കെ ജില്ലാ പഞ്ചായത്ത് മെമ്പറൊക്കെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ബ്ലോക്കിൽ നിന്നോ ഏത് പഞ്ചായത്തു നിന്നോ എവിടെ നിന്നായാലും വേണ്ടില്ല ഫണ്ടുകൾ കണ്ടെത്തി ഞങ്ങൾക്കതൊരു നല്ല രീതിയിലാക്കി കിട്ടാൻ. അത് അധികൃതർ ഇനിയെങ്കിലും ഈ നാട്ടുകാരെ കേൾക്കണം, ഇവരുടെ പ്രശ്നം മനസ്സിലാക്കണം. അല്ലാത്ത പക്ഷം ഇനിയും മരണങ്ങൾ സംഭവിക്കാം, ഒപ്പം കൃഷിനാശവും. ഇനി ഒരു അപകടം ഉണ്ടാകാനോ ഒരു ജീവൻ നഷ്ടപ്പെടാനോ കാത്തു നിൽക്കരുത്. അതിനു മുൻപ് ഈ പ്രദേശത്തുകാരുടെ വർഷങ്ങളായുള്ള ഈ ആവശ്യത്തിന് അധികൃതർ വേണ്ട വിധത്തിലുള്ള പരിഗണന നൽകണമെന്നാണ് വെട്ടം വോയിസിന് പറയാനുള്ളത്. ഒപ്പം മത്സ്യബന്ധനത്തിനായി അനധികൃത തടയണ നിർമ്മിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും വേണം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.